രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ യു പിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതും നൂറ്റാണ്ടിലേറെയായി പ്രാർത്ഥന നടക്കുന്നതുമായ പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് വിലക്ക്. മുസഫർനഗറിലെ ജയിൽ വളപ്പിലെ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നതിൽ നിന്നാണ് മുസ്ലിങ്ങളെ തടയുന്നത്. ജയിൽ കോമ്പൗണ്ടിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി തുടരുമ്പോഴാണ് മുസ്ലിങ്ങൾക്ക് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത്. 1838 മുസഫർനഗർ ജയിൽ വളപ്പിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ക്ഷേത്രവും മുസ്ലിം പള്ളിയും നിർമ്മിച്ചത്. ഇരു സ്ഥലത്തും ജയിൽ വളപ്പിലും പരിസരത്തും താമസിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും 150 വർഷത്തിലേറെയായി പ്രാർത്ഥന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിങ്ങളെ മാത്രം ജയിൽ അധികൃതർ തടഞ്ഞത്. ജയിലിനു പുറത്തെ കവാടത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെ സുരക്ഷാ ജീവനക്കാർ വിശ്വാസികളെ തിരിച്ചയക്കുകയായിരുന്നു. 100 വർഷത്തിലേറെയായി പള്ളിയിൽ നമസ്കാരം നടത്തുന്ന സമീപവാസികൾക്കാണ് ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചത്. ജയിൽ പരിസരം സെൻസിറ്റീവ് ഏരിയയാണെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് നടപടിയെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധവുമായി മുസ്ലിങ്ങൾ രംഗത്തെത്തിയതോടെയാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ജയിൽ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച സമീപവാസികൾ ജയിലർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ജയിലർ തങ്ങളോട് മോശമായി പെരുമാറിയെന്നും പ്രതിഷേധിച്ചാൽ ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും നാട്ടുകാരനായ മുഹമ്മദ് റാഫി പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി ജയിൽ സമുച്ചയത്തിലെ മസ്ജിദിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പ്രവേശവാസിയായ ദിവ്യാങ് മുഹമ്മദ് ഫാബി ഖാനെ തടഞ്ഞതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു നിർത്തി ജയിൽ വളപ്പിലെ മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ വരരുതെന്ന് പറഞ്ഞു. ഇതിനെ എതിർത്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും മുഹമ്മദ് ഫാബി ഖാൻ വ്യക്തമാക്കി. ഇതിനിടെ അവിടെയെത്തിയ ജയിലർ ഇനി മസ്ജിദിൽ നമസ്കാരത്തിന് വരരുതെന്ന് ആവർത്തിച്ചതായും ഫാബി ഖാൻ വ്യക്തമാക്കി. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ തടയാൻ ജയിലറുടെ ഉത്തരവുണ്ടെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതായി മുഹമ്മദ് റാഫിയും പറഞ്ഞു. അതേസമയം മുസ്ലിങ്ങളുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജയിൽ സൂപ്രണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാലാണ് ജയിൽ പരിസരത്തേക്ക് പുറത്തുനിന്നുള്ളവരെ അനുവദിക്കാത്തത്. ജയിൽ ജീവനക്കാരുടെ കുടുംബങ്ങൾ ജയിൽ വളപ്പിലാണ് താമസിക്കുന്നത്. അവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിച്ചത് എന്നുമാണ് സൂപ്രണ്ടിൻ്റെ വാദം. എന്നാൽ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥന നടത്തുന്നതിൽ നിന്ന് പുറത്തുനിന്നുള്ള ഹിന്ദുക്കൾക്ക് വിലക്കേർപ്പെടുത്താത്തതിൽ സൂപ്രണ്ട് മൗനം പാലിക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.